നമ്മളിനി കണ്ണൂർ ഉളിക്കലിലേക്ക് പോവുകയാണ്. അവിടെ ഒരു കടുവയെ കണ്ടുവന്ന് നാട്ടുകാർ പറയുന്നു. തോട്ടത്തിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. രുചീഷ് രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. രുചീഷ്, എന്താണ് നാട്ടുകാർ പറയുന്നത്? എപ്പോഴാണ് സംഭവം? എന്താണ് വനംവകുപ്പ് ഇക്കാര്യത്തിൽ അവരുടെ ഒരു വിശദീകരണമായി കിട്ടുന്നത്? സ്റ്റാലിന്, കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ നിന്ന് കടുവയെ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ച സാഹചര്യത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് കണ്ണൂരിലെ മലയോര മേഖല. എന്നാൽ ഇന്നലെ രാത്രിയാണ് കണ്ണൂർ ഉളിക്കൽ പഞ്ചായത്തിലെ അറബിമോസ്കോ എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കടുവ ഇറങ്ങിയെന്ന സംശയമുണ്ടായത്. നാട്ടുകാർക്ക് ഒരു ജീവിയെ കണ്ടു എന്ന് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത്. പിന്നീട് ഒരു പോലീസിലും വനംവകുപ്പിലും ഈ പരാതി എത്തിയതോടെ ഇപ്പോൾ ഇന്ന് രാവിലെ സ്ഥലത്ത് വലിയ തരത്തിൽ പോലീസും വനംവകുപ്പും പരിശോധന നടത്തി. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ കടുവയെ കണ്ടു എന്ന് ആദ്യം പറഞ്ഞത്. എന്നാൽ ഈ പറമ്പിൽ ചില കാൽപ്പാടുകളാണ് ഇപ്പോൾ വനംവകുപ്പ് കണ്ടെത്തിയത്. ഈ കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതിനാൽ തന്നെ കണ്ടത് കാട്ടുപൂച്ചയാകാനുള്ള ഒരു സാധ്യതയാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ഇതിന് അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടതിൽ വലിയ ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. ശാലിനി.